കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. പ്രിയ കൂട്ടുകാരെ, സാധാരണ വെളുപ്പിൽ എഴുന്നേക്കാറുള്ള നമ്മുടെ മാലു ഇന്ന് എത്ര നേരം കിടന്നിട്ട് വെഴുന്നേൽക്കുന്നില്ല. അവളങ്ങനെ കിടക്കയിലങ്ങനെ കണ്ണു തുറന്ന് കിടക്കുകയാണ്. അവൾ ശ്രദ്ധിച്ചു, ധാരാളം ശബ്ദങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് അവൾക്ക്. അവൾ ആ കിടക്കയിൽ കിടന്ന് ഒരു കളി കളിച്ചു. എത്ര ശബ്ദങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയും? അവൾ കണ്ണുകൾ അടച്ച് ചെവി കൂർപ്പിച്ചു വെച്ചു. ഹാവു, എത്രയെത്ര ശബ്ദങ്ങൾ! അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, ദൂരെ വാഹനങ്ങളിൽ ഇരമ്പുന്ന ശബ്ദം, പുറത്ത് ധാരാളം പക്ഷികളുടെ ശബ്ദങ്ങൾ. മാലുവിനെ പോലെ നമുക്ക് മുന്നിൽ ശ്രദ്ധിച്ചു നോക്കിയാലോ എത്രയെത്ര ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാനാവും? എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും കണ്ണുകൾ അടച്ച് കാതുകൾ കൂർപ്പിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ചെയ്യേണ്ടത്? കണ്ണുകൾ അടച്ച് കാതുകൾ കൂർപ്പിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. എത്ര ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട്? അത് എത്രയെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? തിരിച്ചറിഞ്ഞ ശബ്ദങ്ങളെ ഒന്ന് കുറിച്ചു വെക്കണേ. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾ കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. ഈ പ്രവർത്തനം നിങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് ചെയ്യണം, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രിയിൽ. അപ്പോഴാണ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ധാരാളം ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ കേൾക്കുന്ന ശബ്ദങ്ങളെ നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ ഏതെല്ലാം ശബ്ദങ്ങളാണ് നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് കുറിച്ചു വെക്കണേ. അങ്ങനെ കേട്ട ശബ്ദങ്ങളെ എത്ര എണ്ണം നിങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു? ആ തിരിച്ചറിഞ്ഞ ശബ്ദങ്ങളെ ഒന്ന് നന്നായി പട്ടികപ്പെടുത്തു. മാലു വീട്ടുകാരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കാനിരുന്നു. വേഷപ്പുറത്തിരുന്ന സ്പൂണെടുത്ത് അവളുടെ ഗ്ലാസ്സിലൊന്ന് തട്ടി. നല്ല കൗതുകം. ഉപ്പയുടെ സ്റ്റീൽ ഗ്ലാസ്സിലൊന്ന് തട്ടി. ഹാവു, അമ്മ വഴക്ക് പറഞ്ഞു. പക്ഷേ അവളുടെ മനസ്സിൽ ആ ശബ്ദം മാത്രമാണ്. ചേച്ചിയുടെ കപ്പിൽ തട്ടി. ചേച്ചിയുടെ തലക്കെട്ടും കൊട്ടി. ചേച്ചിക്ക് ദേഷ്യമായി. ആരും ഒന്നും മിണ്ടുന്നില്ല. ഭക്ഷണം കഴിച്ച് മാലു ഇറങ്ങി ഓടി. കണ്ണിൽ കണ്ടതെല്ലാം കൊട്ടി നോക്കി. സ്പൂണെടുത്ത് ഓരോന്നിനും കൊട്ടി നോക്കി. ആ കൊട്ടുമ്പോൾ അവൾ ശബ്ദം തിരിച്ചറിയുകയായിരുന്നു. ഓരോ വസ്തുവിനെയും അവൾ തിരിച്ചറിഞ്ഞു, ശബ്ദങ്ങൾ കൊണ്ട് തിരിച്ചറിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ തോന്നുന്നില്ലേ? ഒരു കമ്പെടുത്ത് വീടിനകത്തും പുറത്തുമുള്ള ഓരോ വസ്തുക്കളിലും തട്ടി നോക്കുക. തട്ടി ശബ്ദം തിരിച്ചറിഞ്ഞ് വസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ തിരിച്ചറിഞ്ഞ വസ്തുക്കളെല്ലാം മേശപ്പുറത്ത് നിരത്തി വെച്ച് നിങ്ങളുടെ കണ്ണുകൾ കെട്ടുക. എല്ലാവരെയും വിളിച്ചു കൂട്ടുക. അവർ ഓരോ വസ്തുവിലും കമ്പ് കൊണ്ട് തൊട്ടട്ടെ. ആ ശബ്ദം കേട്ട് നിങ്ങൾ വസ്തുവിന്റെ പേര് വിളിച്ച് പറയുക. ഈ കളി തുടരുക. എത്ര വസ്തുവിനെ ശബ്ദം കേട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു? ഹാവു, പത്തും തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ എത്ര പേർ കഴിയും? വെല്ലുവിളിക്കുക. വീട്ടിലെ ഓരോരുത്തരും ഈ കളി തുടരട്ടെ. എല്ലാവരും ഈ കളിയിൽ പങ്കാളിയാവട്ടെ. മാലുവിന്റെ ഈ താല്പര്യം കണ്ട് ചേച്ചിക്ക് വളരെ കൗതുകം തോന്നി. മാലു വരൂ. മാലുവിന് ഒരു കടലാസ് കൊണ്ട് അവർ പീപ്പി ഉണ്ടാക്കി മാലുവിന് കൊടുത്തു. നമുക്കും ഒരു പീപ്പി ഉണ്ടാക്കുകയല്ലേ? എല്ലാവരും പേപ്പർ എടുത്തോളൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പേപ്പർ മുറിച്ചെടുക്കുക. ഈ പേപ്പർ ഒരു റീഫിലിന്റെ പുറമെ മുറുക്കി ചുറ്റുക.
ചുറ്റ ഇളകിപ്പോകാതെ പേപ്പറിന്റെ അറ്റത്ത് മാത്രം കുറച്ച് പശ വെച്ചൊട്ടിക്കുക. റീഫിൽ ഊരിയെടുക്കുക. പേപ്പർ കുഴലിന്റെ അറ്റത്ത് നീണ്ടു നിൽക്കുന്ന കഷണത്തെ മടക്കി കുഴലിന്റെ ദ്വാരം പൂർണ്ണമായും അടയ്ക്കത്തക്ക വിധം വയ്ക്കുക. ഇനി ഈ കഷണത്തിന്റെ രണ്ടു വശവും മുറിച്ചു കളയുക. അപ്പോൾ പേപ്പർ കൂർത്ത ഒരമ്പിന്റെ ആകൃതിയിലാകും. കുഴലിന്റെ ദ്വാരം മുഴുവനായും പേപ്പർ കൊണ്ട് അടയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണേ. ഇപ്പോൾ പി പി തയ്യാർ. ഇനി മടക്കി വെച്ച പേപ്പർ കഷ്ണം പുറത്തു വരത്തക്ക വിധം പി പി വായിൽ വെച്ച് ഉള്ളിലേക്ക് വായു വലിച്ചെടുക്കുക. പുറത്തേക്ക് കൂടിയല്ല വേണ്ടത് കേട്ടോ. ശബ്ദം കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുമ്പോൾ കുഴലിന്റെ അറ്റത്തുള്ള പേപ്പർ കഷ്ണം വിറയ്ക്കുന്നത് കാണാം. ശബ്ദം കേൾക്കാൻ കഴിയുമെന്ന് മാത്രമല്ല അത് കാണാനും നിങ്ങൾക്ക് കഴിയൂ എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കണ്ണടച്ചിരുന്നാൽ ഒത്തിരി ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കാം. ഹായ്, എന്ത് രസമാല്ലേ പ്രകൃതിയുടെ സംഗീതം.